Shri George Joseph, Madhima Pravartakanana, Sambathika Vidagdhanana. Professor Roni, njan thirike ettam, cheriyoru sangeethika prashnam kanunnundu, njan angilekku varam. Shri George Joseph, ee Vizhinjan Turamukhathinte pratheekathakal ini onnonnayi vivarikkenda oru sahajaryamilla. Ithu 2024-il, ithu poornamayum commission cheythathode, Keralathinu mathramalla, rajyathinu thanne valiya reethiyilulla vikasana kuthippilekku rajyathe thanne ettikkan kazhiyunna oru project aanu. ഇത് വലിയ വിവാദങ്ങളിലേക്ക് എത്തുന്നത് എന്തിനാണ് നമ്മൾ അതിന്റെ പ്രായോഗികതയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുകയാണ് വളരെ കൃത്യമായി നമ്മൾ അതിന്റെ ഒരു പുരോഗതിയുടെ പന്ഥാവിലേക്ക് നടന്നടക്കുകയാണ് ഇവിടെ ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ വികസന മുരടിപ്പിക്കലേക്ക് നയിക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല കാരണം ഒരു തുറമുഖം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം കാര്യമല്ല ഒരു സംസ്ഥാനത്തിന്റെ ഇപ്പോ കൊച്ചി തുറമുഖങ്ങളിലും ബോംബെ എടുക്കുന്നുണ്ടെങ്കിലും തൂത്തുക്കുടി എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം രാജ്യത്തിൻ്റെ തുറമുഖങ്ങളാണ് കാരണം അവിടെ ഇപ്പോൾ കേരളത്തിലെ ചരക്കുകൾ മാത്രമല്ല തുറമുഖം കൈകാര്യം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കൊച്ചിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊച്ചിയിലെ ചരക്കുകൾ മാത്രമല്ല ഓരോ തുറമുഖവും രാജ്യത്തിൻ്റെ തുറമുഖങ്ങളാണ് അതുകൊണ്ട് അതിനെ ആ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണണം അതുകൊണ്ട് വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് കാരണം വസത്തിൽ വിഴിഞ്ഞം പോലൊരു പദ്ധതി ഒരു തുറമുഖം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വരേണ്ടതായിരുന്നു കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തുറമുഖ രംഗത്ത് പ്രത്യേകിച്ച് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ കണ്ടെയ്നർ ഷിപ്പുകളുടെ കാര്യത്തിൽ വലിയൊരു മത്സരം നിലനിൽക്കുന്നുണ്ട് അത് ശരിക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിരവധി കണ്ടെയ്നർ ടെർമിനലുകൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇപ്പോൾ കൊളംബോയുടെ അടുത്ത് ഹമ്പൻ തോട്ട തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ ശ്രീലങ്ക നടത്തിയുണ്ടായി ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പൂർണ്ണ ഒരു തോതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ദുബായ് പോർട്ട് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലോകത്തെ തന്നെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നാണ് അതുപോലെ നമ്മൾ കുറച്ചുകൂടി പൂർവേഷ്യൻ്റെ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ സിംഗപ്പൂരും അതുപോലെ തന്നെ താൻജുങ് പലേപാസ് എന്ന് പറയുന്ന തുറമുഖവും ഇന്തോനേഷ്യയിലെ പ്രമുഖ തുറമുഖങ്ങളൊക്കെ തമ്മിൽ വലിയ മത്സരം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു ലാഗ് തീർച്ചയായിട്ടും നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് താമസിച്ചിട്ടാണെങ്കിലും അത് നടക്കുന്നു എന്ന് പറയുന്നത് രാജ്യ താല്പര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മറച്ചു വെക്കുന്നില്ല അതിന്റെ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്